ഇന്ന് നമ്മൾ ഐകോൾ 4G ആൻഡ്രോയിഡ് മൊബൈലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ മൊബൈലിൻ്റെ ഫീച്ചേഴ്സ്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇനി ഈ മൊബൈലിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാം, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും എന്താണെന്ന് നോക്കാം. ഇതിൽ 5 ഇഞ്ചിൻ്റെ WVGA ഡിസ്പ്ലേ ആണുള്ളത്. കൂടാതെ ഡ്യുവൽ സിം, അതിൽ ഒന്ന് 4G ഒന്ന് 3G നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഫുൾ ടച്ച് സ്ക്രീൻ ആണ്, ക്വാളിറ്റി കീപാഡോട് കൂടി. ഇതിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗൂഗിൾ ആൻഡ്രോയിഡിന്റെ 6.0 മാഷ്മലോ ആണ്. അതുകൊണ്ട് തന്നെ സീംലെസ് മൊബൈൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി ഇതിന്റെ പ്രോസസറിനെ കുറിച്ച്, 1.3 GHz ക്വാഡ് കോർ പ്രോസസറാണ് ഇതിലുള്ളത്. 1 GB റാം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അനായാസം അഡ്വാൻസ് ആയിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസും ആപ്ലിക്കേഷൻസും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 5 MP മെയിൻ ക്യാമറയാണ്, വിത്ത് ഫ്ലാഷോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഫ്രണ്ട് ക്യാമറ 2 MP ആണ്. സെൽഫീസിന് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇതിൽ 8 GB ഇന്റേണൽ മെമ്മറിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മൈക്രോ SD കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്കിത് 32 GB വരെ എക്സ്പാൻഡ് ചെയ്യാം. കണക്ടിവിറ്റിയിൽ വൈഫൈ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇതിൽ ലഭിക്കുന്നു. നിങ്ങളെ എന്റർടൈൻ ചെയ്യാനായിട്ട് ഇതിൽ നിങ്ങൾക്ക് റേഡിയോ, മ്യൂസിക് പ്ലെയർ, വീഡിയോ പ്ലെയർ തുടങ്ങിയവ ഇതിൽ ലഭിക്കുന്നു. കൂടാതെ ഇതിൽ എല്ലാ സെൻസേഴ്സും അവൈലബിൾ ആണ്. പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലറോമീറ്റർ സെൻസർ, ലൈറ്റ് സെൻസർ എന്നിവ എല്ലാം ഉണ്ട്. 4G കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനായാസം ഇതിലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു. മെയിൽ ആയിക്കോട്ടെ, വാട്സാപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതുതരം ആപ്ലിക്കേഷനും അനായാസം ഉപയോഗിക്കാം. ഇതിൽ നിങ്ങൾക്ക് ഒരു മൈക്രോ USB പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനും യൂസ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നു. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ലിഥിയം അയണിന്റെ 1800 mAh ബാറ്ററിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സഫീഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ മൊബൈലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഒഫീഷ്യൽ മെയിൽസ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷൻസ്, അതായത് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയവയെല്ലാം തന്നെ നിങ്ങൾക്കിതിൽ ഉപയോഗിക്കാം. 5 ഇഞ്ചിൻ്റെ ബിഗ് സ്ക്രീൻ ആണെങ്കിൽ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റും കൂടിയാണ്. ഇതിലെ ഏറ്റവും നല്ല റെസൊല്യൂഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, ഉപയോഗിക്കാൻ നല്ല സീംലെസ് ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിച്ച് തുടങ്ങാം. നിങ്ങൾ അൺബോക്സ് ചെയ്തതിന് ശേഷം തന്നെ ഈ മൊബൈൽ എടുക്കുക. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മിനിമം 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ചാർജ് ചെയ്യുക. ചാർജ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് പാനൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്തിനാണ് ബാക്ക് പാനൽ ഓപ്പൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾക്ക് 2 SIM slots ഉണ്ട്. 4G സപ്പോർട്ടുള്ള സിം സ്ലോട്ട്, അതോടൊപ്പം തന്നെ 2G അല്ലെങ്കിൽ 3G സപ്പോർട്ടുള്ള സിം സ്ലോട്ട്. ഇതിൽ നിങ്ങൾക്ക് 4G 3G സിംസ് ഇൻസേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സിം കാർഡ് ഇട്ടതിന് ശേഷം ബാക്ക് പാനൽ ക്ലോസ് ചെയ്യുക. ബാക്ക് പാനൽ ക്ലോസ് ചെയ്തതിന് ശേഷം ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ പവർ ബട്ടൺ ഓൺ ആവുകയും ഇത് ലൈറ്റ് അപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊബൈൽ ഓൺ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി സിമ്പിൾ ആൻഡ്രോയിഡ് സെറ്റപ്പ് പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനായി നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് സെറ്റിംഗ്സിലേക്ക് പോവുക. നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് ആ ലാംഗ്വേജ് നമ്മൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം വൈഫൈ കണക്ട് ചെയ്യുക. വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമെയിൽ സെറ്റ് ചെയ്യുക. ഇനി സിം കാർഡ് നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ അഥവാ നിങ്ങളുടെ ഫോൺ അത് ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ അത് അനായാസം ശരിയാക്കാൻ സാധിക്കുന്നതാണ്. അതിനായി നിങ്ങൾക്ക് പവർ ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് പാനൽ ഓപ്പൺ ചെയ്യുക. ബാറ്ററി മാറ്റിയതിന് ശേഷം സിം സ്ലോട്ടിൽ നിന്നും സിമ്മ നിങ്ങൾ പുറത്തെടുക്കുക. ഏതെങ്കിലും സോഫ്റ്റ് തുണി കൊണ്ട് അത് നന്നായി ക്ലീൻ ചെയ്യുക. അതിനുശേഷം വീണ്ടും അത് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ പാനൽ ക്ലോസ് ചെയ്യുകയാണ്. പാനൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് അത് വീണ്ടും റീബൂട്ട് ചെയ്യുക. റീബൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സിം കാണാവുന്നതാണ്. ഇനി സിം കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിം കാർഡ് ആക്ടിവേറ്റഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുക.
ഇനി ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങളുടെ മൊബൈൽ ഇതുപോലെ ഹാങ് ആയിരിക്കുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പവർ ഓഫ് ചെയ്യുക, 10 സെക്കൻഡിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ആകേണ്ടതാണ്. എന്നിട്ടും നിങ്ങളുടെ മൊബൈൽ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോവുക, നിങ്ങളുടെ മെമ്മറി അല്ലെങ്കിൽ സ്റ്റോറേജ് നിങ്ങൾ നോക്കുക, സ്റ്റോറേജ് കപ്പാസിറ്റി ഫുള്ളാണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അൺനെസറി ഫയൽസ് അതിൽ നിന്നും റിമൂവ് ചെയ്യുക. ക്യാഷ് ഫയൽസും നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനിയും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണോ വർക്ക് ചെയ്യുന്നത് അത് റിമൂവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. ഏതെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക, കാരണം ഇത് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നു. ഇനിയും നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടറി റീസെറ്റ് വഴി, അതായത് ആദ്യം സെറ്റിംഗ്സിലേക്ക് പോവുക, അതിനുശേഷം ഫാക്ടറി റീസെറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ട്, അത് ടാപ്പ് ചെയ്യുക. അതിനുശേഷം അതിനകത്ത് ഇറേസ് എവ്രിതിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ട്. കംപ്ലീറ്റ് ഫയൽസും ഇതിലൂടെ ഇറേസ് ചെയ്ത് മാറ്റപ്പെടുന്നു. അതിനുശേഷം മൊബൈൽ റീബൂട്ട് ആവുകയാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ഫയൽസും ഇതിൽ നിന്നും മാറി നിങ്ങളുടെ ഫോൺ ഒരു ഫ്രഷ് ഫോണായി മാറുകയാണ്. ഇനി റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഫയൽസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ആ ഫയൽസ് നിങ്ങൾക്ക് രണ്ടാമതൊരു ഡിവൈസിൽ നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്ത് ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലെ ക്യാമറയിൽ നല്ല ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സോഫ്റ്റ് ക്ലോത്ത് എടുത്തതിന് ശേഷം ക്യാമറയുടെ ലെൻസ് നന്നായി ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിതിൽ ക്ലിയർ പിക്ചേഴ്സ് എടുക്കാവുന്നതാണ്. ഇനി ഇതിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം? ഇതിലെ പവർ ബട്ടണും വോളിയത്തിലെ ഡൗൺ ബട്ടണും ഒരുമിച്ച് നിങ്ങൾ പ്രസ് ചെയ്യുക. സ്ക്രീൻഷോട്ട് ക്ലിക്ക് ആവുന്നതാണ്.